നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ പൊതുവെ കുടിവെള്ള ദൗർലഭ്യം ഉള്ള പ്രദേശമാണ്. ഈ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ജലക്ഷാമം വളരെ രൂക്ഷമാണ്. ഇതിന് ഒരു പരിഹാരം കാണുക എന്ന നിലയ്ക്കാണ് ഇന്റഗ്രേറ്റഡ് വാട്ടർഷിപ്പ് മാനേജ്മെന്റ് പ്രോജക്ട് CED നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. കേരള സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം CED സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് തിരുവനന്തപുരം, ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നടത്തിയ സ്റ്റഡിയുടെ ഭാഗമായി അവിടുത്തെ ജലത്തിൻ്റെ ഉപയോഗവും അതിൽ ഉണ്ടാകുന്ന ലഭ്യത കുറവും മനസ്സിലാക്കി അതിൽ നിന്ന് ഏകദേശം 35 ലക്ഷം ലിറ്റർ വെള്ളത്തിൻ്റെ കുറവ് ഒരു വർഷം ഉണ്ടാകുന്നതായി കണക്കാക്കി. അവിടുത്തെ മെയിൻ ബിൽഡിങ്ങിൻ്റെ റൂഫ് ഏരിയ തന്നെ ഏകദേശം 66,600 സ്ക്വയർ മീറ്റർ. അവിടെ ലഭിക്കുന്ന റെയിൻഫോൾ ഡേറ്റ സ്റ്റഡി ചെയ്തപ്പോൾ ശരിക്കും ആ റൂഫ് ഏരിയയിൽ കിട്ടുന്ന മഴവെള്ളം തന്നെ മതിയാകും ഈ കുറവ് അവിടെ നിർത്താൻ. അത് മനസ്സിലാക്കി ആ റൂഫിൽ കിട്ടുന്ന മഴവെള്ളം ഒരു പ്രത്യേക പൈപ്പുകൾ വഴി ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന മഴവെള്ള സംഭരണിയിൽ എത്തിക്കുന്നു. ആ മഴവെള്ള സംഭരണിയുടെ സംഭരണശേഷി 36 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയാണ്. അവിടെ നിന്ന് ആ മഴവെള്ളം ശുദ്ധീകരിച്ച് പ്രത്യേകമായി നിർമ്മിച്ചിരിക്കുന്ന 2 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു കോൺക്രീറ്റ് ടാങ്കിൽ എത്തിക്കുന്നു. ആ കോൺക്രീറ്റ് ടാങ്കിൽ നിന്നും ആവശ്യാനുസരണം പമ്പ് ചെയ്ത് ആ മെയിൻ ബിൽഡിങ്ങിൻ്റെ തന്നെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ചെറിയ സംഭരണികളിൽ എത്തിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. സംഭരണിയിൽ അധികമായി ഒഴുകിയെത്തുന്ന മഴവെള്ളം ഓവർഫ്ലോ പൈപ്പുകൾ വഴി അടുത്തു തന്നെ നിർമ്മിച്ചിരിക്കുന്ന റെയിൻ വാട്ടർ റീചാർജിങ് വെല്ലിലേക്ക് എത്തിക്കുന്നു. അത് ഭൂമിയുടെ ജലനിരപ്പ് ഉയർത്തുന്നതിനും അതിനടുത്തുള്ള കിണറുകളുടെ ജലനിരപ്പ് ഉയർത്തുന്നതിനും സഹായിക്കുന്നു. ഭൂമിയുടെ ചരിവ് അനുസരിച്ച് വേണ്ട സ്ഥലങ്ങളിൽ മണ്ണുകൊണ്ടുള്ള ബണ്ടുകളും ചെറിയ ചാലുകളും റീചാർജിങ് വെല്ലുകളും നിർമ്മിച്ച് ഭൂമിയുടെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നടന്നു പോകുന്ന ഈ സ്ഥലം കോളേജ് ക്യാമ്പസിൻ്റെ താഴ്ന്ന പ്രദേശമാണ്. ഈ ഭാഗത്തേക്ക് കോളേജിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് വേണ്ടി, കിനിഞ്ഞിറങ്ങുന്നതിന് വേണ്ടി, ഭൂവർപ്പ ജലത്തിൻ്റെ അളവ് ഉയർത്തുന്നതിന് വേണ്ടി കോണ്ടൂർ ബണ്ടുകളും റീചാർജ് വെല്ലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കോളേജ് ക്യാമ്പസിൻ്റെ വാട്ടർഷിപ്പ് മാനേജ്മെൻ്റ് പ്രോജക്റ്റ് പ്രോഗ്രാം നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. 1999 ശ്രീകൃഷ്ണപുരത്ത് സ്ഥാപിക്കപ്പെട്ട ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് വളരെയധികം ജലദൗർലഭ്യം അനുഭവിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. എന്നാൽ 36 ലക്ഷം സംഭരണശേഷിയുള്ള ഒരു മഴവെള്ള സംഭരണി തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് CED എന്ന സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ നിർമ്മിക്കാൻ സാധിച്ചു. ഈ സൗകര്യം ഈ വരുന്ന മെയ് 15 ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതോടെ ഈ കോളേജിൻ്റെ ഒരു പ്രധാന അടിസ്ഥാന സൗകര്യം നിവർത്തിക്കപ്പെടുകയാണ്.
ഏകദേശം 2 വർഷത്തോളം എടുത്ത കോവിഡ് പീരീഡിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് പണി പൂർത്തിയാക്കിയ സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അതിലെ ശാസ്ത്രജ്ഞന്മാരോട് കോളേജിന് അഗൗരവമായ നന്ദിയുണ്ട്. ഇത് AICTE മാനദണ്ഡം അനുസരിച്ച് എല്ലാ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ടാവേണ്ട ഒരു അടിസ്ഥാന സൗകര്യമാണ്. അതിന് കൺസൾട്ടൻസി അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഇത് രണ്ടും നടത്താൻ പ്രാപ്തിയുള്ള സ്ഥാപനമാണ് CED ട്രിവാൻഡ്രം. അതിന് നമ്മളെ സഹായിച്ച സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്നത്തെ ഡയറക്ടറായ ഡോക്ടർ ഇന്ദിരാദേവി, ഇപ്പോഴത്തെ ഡയറക്ടർ ഡോക്ടർ ബൈജു ഭായി എന്നിവരുടെ സഹായം പ്രത്യേകം സ്മരണീയമാണ്. ഈ സൗകര്യം നമുക്ക് ഒരുക്കി തന്ന CED ട്രിവാൻഡ്രത്തോട് ഉള്ള അഗൈരവമായ നന്ദി രേഖപ്പെടുത്തുന്നു.